സെക്ഷൻ തുടങ്ങാം. വളരെ ബ്രീഫായിട്ട് മാനസിക രോഗങ്ങളെ കുറിച്ചും ഡിപ്രഷനെ കുറിച്ചും ഒന്ന് സംസാരിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ മാനസിക രോഗങ്ങളെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ തേടേണ്ട ഉത്തരം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരു വസ്തുത, എന്താണ് മനുഷ്യ മനസ്സ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സ്? മനുഷ്യ മനസ്സ് എന്താണ് എന്നുള്ള ചോദ്യം ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് സാഹിത്യ സൃഷ്ടികൾക്കും ഒക്കെ പാത്രീഭവിച്ചിട്ടുള്ള ഒന്നാണ്. എവിടെയാണ് മനുഷ്യന്റെ മനസ്സിരിക്കുന്നത്? ഈ സമസ്യ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഒരു വലിയ പ്രശ്നമായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു പ്രതിഭാസമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫിനോമിനൻ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സ്. നമ്മള് നമ്മുടെ തലച്ചോറിന്റെ ഒരു ഫങ്ഷൻ, ഒരു ധർമ്മമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സ്. അതുകൊണ്ട് തന്നെ അതൊരു അവയവമോ ഒരു സ്ട്രക്ചറോ അല്ല. യഥാർത്ഥത്തിൽ ഈ മനുഷ്യ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം പോലും അപ്രസക്തമാകുന്ന അവിടെയാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു വസ്തുവോ അല്ല, അത് നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏകോപിതമായ ചില പ്രത്യേക ഭാഗങ്ങളുടെ പ്രവർത്തനം മൂലം ഉളവാകുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യ മനസ്സ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാശയമാണ്, എന്താണ് മാനസിക രോഗങ്ങൾ? ഈ മാനസിക രോഗങ്ങൾ എന്താണ് എന്നുള്ള ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ മനസ്സ് എന്താണ് എന്ന ചോദ്യം പോലെ ഒരുപാട് തലമുറകളെ നൂറ്റാണ്ടുകളായിട്ട് കുഴക്കിയിരുന്ന ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഈ മനോരോഗങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്ക രോഗങ്ങൾ തന്നെയാണ്. നമ്മുടെ തലച്ചോറിന്റെ രോഗങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ മനോരോഗങ്ങൾ. നമ്മുടെ തലച്ചോറ് നിർമ്മിതമായിരിക്കുന്നത് ഏതാണ്ട് 100 ബില്യൺ നാഡീകോശങ്ങൾ കൊണ്ടാണ്. 100 ബില്യൺ നാഡീകോശങ്ങൾ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. അതുപോലെ 100 പ്രാവശ്യം 100 കോടി ചേരുന്ന അത്രയും വലിയൊരു സംഖ്യ, അത്രയും ന്യൂറോണുകൾ നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട്. ഈ ന്യൂറോണുകളാണ് നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ന്യൂറോണുകളുടെ ഇടയിൽ ആശയം കൈമാറുന്നതിനായി ഉപയോഗിക്കുന്ന ചില രാസതന്മാത്രകളാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പേര് ഞാനൊന്ന് പറയാം. ഡോപ്പമീൻ, സെറാട്ടോണിൻ, ഗാബ, നോറഡ്രിനാലിൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ചില കെമിക്കലുകൾ. ഈ കെമിക്കലുകളാണ് തലച്ചോറിലുള്ള ന്യൂറോണുകൾക്കിടയിൽ ആശയവിനിമയം, ആശയ കൈമാറ്റം നടത്തുന്നത്. ഈ ആശയ കൈമാറ്റം നടത്തുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകളാണ് യഥാർത്ഥത്തിൽ മനോരോഗങ്ങളുടെ അടിസ്ഥാനം. ഇക്കാര്യം നമ്മൾ ലളിതമായി മനസ്സിലാക്കിയിരിക്കണം. മനോരോഗങ്ങളുടെ കാരണങ്ങൾ തേടുമ്പോൾ നിരവധി കാരണങ്ങളിൽ നമ്മൾ എത്തിച്ചേരും. മസ്തിഷ്കത്തിന്റെ ഘടനാപരമായ പ്രശ്നങ്ങൾ, ശാരീരിക ജന്യമായിട്ടുള്ള രോഗങ്ങൾ, ഇവയെല്ലാം അടിസ്ഥാനപരമായി ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് കോസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മനോരോഗങ്ങളെ സൃഷ്ടിക്കുന്നത്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനോരോഗങ്ങളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറുകൾ വേണ്ടിവരും. ഇപ്പൊ ലളിതമായിട്ട് ഏറ്റവും കോമൺ ആയി നമ്മുടെ സമൂഹം ഇന്ന് സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം, ഇതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഡിപ്രഷൻ, വിഷാദ രോഗം? സൈക്യാട്രി അഥവാ മനോരോഗ വിജ്ഞാനീയത്തില് പറയുന്ന ഒരു ശൈലിയുണ്ട്, അല്ലെങ്കിൽ ഒരു ചൊല്ലുണ്ട്. ഇത് മനോരോഗ ചികിത്സകര് ജലദോഷം പോലെ കണക്കാക്കുന്ന ഒന്നാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. അത്രയേറെ കോമണാണ്, അത്രയേറെ സാധാരണമാണ്. ഏതാണ്ട് നമ്മുടെ സമൂഹത്തിലെ 20% ആളുകൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഡിപ്രസ്ഡ് ആയിരിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. എന്താണ് ഈ ഡിപ്രഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള പരികല്പനകൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് ചിന്തിക്കാം.
ഈ ഡിപ്രഷന്റെ അടിസ്ഥാനപരമായ ജീവശാസ്ത്രപരമായ കാരണം നമ്മുടെ തലച്ചോറിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച നോറഡ്രിനാലിൻ, ഡോപ്പമീൻ, സെറാട്രോൺ ഇവ മൂന്നും മോണോ അമൈൻസ് എന്ന് വിളിക്കപ്പെടുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. ഇവയുടെ അളവിലുണ്ടാകുന്ന കുറവ് മോണോ അമൈൻ ഡെഫിഷ്യൻസിയാണ് യഥാർത്ഥത്തിൽ ഡിപ്രഷന്റെ ന്യൂറോ ബയോളജിക്കലായിട്ടുള്ള അടിസ്ഥാനം എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. ഈ കെമിക്കലുകൾ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ കുറഞ്ഞു പോകുന്നത്, എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നത്, ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ജനിതക സാധ്യത പേറുന്ന വ്യക്തികൾ, ജനിതക സാധ്യത പേറുന്നു, ഈ ജനിതക സാധ്യത പേറുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സൈക്കോ സോഷ്യൽ സ്ട്രെസ് ഉണ്ടാവും, എപ്പോഴെങ്കിലും വൈകാരികമായോ സാമൂഹികമായോ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ മോണോമീൻസ് തലച്ചോറി കുറഞ്ഞു വരും. ലളിതമായിട്ട് പറഞ്ഞാൽ ഒരാൾക്ക് നടക്കുന്നതിന് കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ട്, പക്ഷെ അയാൾ നടന്നു പോകുമ്പോൾ നമുക്ക് സാധാരണ രീതിയിലൊക്കെ മനസ്സിലാവില്ല. ഒരു ദിവസം ഉത്സവപ്പറമ്പിൽ വെച്ച് ആന വരുന്നു, എല്ലാവരും ഓടി. അപ്പൊ ഈ വ്യക്തി നല്ല സ്പീഡിൽ ഓടാനായിട്ട് നിർബന്ധിതനായി. ആ സമയത്ത് അയാളുടെ കാലിനുള്ള സ്വാധീനക്കുറവ് എല്ലാവർക്കും കാണത്തക്ക വിധം വെളിവാക്കും. അയാൾ മുടന്തി മുടന്തി ഓടുന്നത് എല്ലാവരും കണ്ടു. ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് ഞാൻ പറയാൻ വന്ന ആശയത്തിലേക്ക് വരാം. ജനിതക സാധ്യതയെ ഇതേപോലെ ഒളിച്ചിരിക്കുന്ന ഒരു സ്വാധീനക്കുറവായിട്ടോ മുടന്തായിട്ടോ നമുക്ക് സങ്കല്പിക്കാം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, വൈകാരികമായിട്ടുള്ള ഒരു തകർച്ച, ഒരു മെഡിക്കൽ ഡിസോർഡർ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഈ ജനിതക സാധ്യത ഒരു രോഗമായി പരിണമിക്കുന്നു. കാലിന്റെ സ്വാധീന ശേഷി കുറവ് എല്ലാവർക്കും കാണാവുന്ന മട്ടിൽ പുറത്തു വന്നതുപോലെ ജനിതകമായി നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന വിഷാദ രോഗത്തിന്റെ സാധ്യത ഒരു രോഗമായി വളരെ പെട്ടെന്ന് പുറത്തു വന്നു. ഇങ്ങനെയാണ് സമൂഹത്തിലൊരു പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടാകുന്ന സമയത്ത് ഡിപ്രഷന്റെ അളവ് കൂടി. കൊറോണ കാലത്ത് ഡിപ്രഷൻ രോഗികളുടെ അളവിൽ വർധനവുണ്ടായി. ആങ്സൈറ്റി, അമിത ഉത്കണ്ഠയുള്ള രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന രോഗകാരണമായ ജനിതക സാധ്യതകൾ രോഗമായി പരിണമിച്ചു. ലളിതമായിട്ടാണ് ഞാൻ പറയുന്നത്, ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതാണ് വിഷാദം. ഇനി എന്താണ് ഈ വിഷാദം? നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഡിപ്രഷൻ എന്ന വാക്കുണ്ട് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ചെറിയൊരു സങ്കടമാണോ യഥാർത്ഥത്തിൽ ഡിപ്രഷൻ? നമ്മൾ ഡിപ്രസ്ഡ്, ഐ ആം ഡിപ്രസ് ടുഡേ എന്നൊക്കെ, ഇന്ന് മൊത്തത്തിൽ മൂടിയാണ്, ഡൗൺ ആണ്, ഇതിനൊക്കെയാണോ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്? അല്ലേ, അല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കടകരമായ സാഹചര്യങ്ങളോ മനസ്സിനുണ്ടാകുന്ന ദുഃഖമോ ഡിപ്രഷൻ അല്ല. ആ സമയത്തൊക്കെ നമ്മൾ ഡിപ്രഷൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന മെഡിക്കൽ ഡിസോർഡർ, സൈക്യാട്രിക് ഡിസോർഡർ കുറെ കൂടി ഗുരുതരമായ ഒന്നാണ്. ഏതാണ്ട് രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ചില പ്രത്യേക മാനസിക ആരോഗ്യത്തിന് സംഭവിക്കുന്ന തകരാറുകൾ, അവ ഏതാണ്ട് രണ്ടാഴ്ചയോളം തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ കുറിക്കാനാണ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന വാക്ക് സൈക്യാട്രിയിൽ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ചെറിയൊരു വിഷമോ അല്ല. ഈ കാര്യം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം. നമ്മൾ പരീക്ഷയിൽ തോറ്റത് കൊണ്ട് നമുക്കൊരു വിഷമം വന്നു, അത് ഡിപ്രഷൻ അല്ല. അത് ഡിപ്രഷനായി പരിണമിക്കണമെങ്കിൽ ചില ലക്ഷണങ്ങൾ അതോടൊപ്പം ഉണ്ടാവണം. എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ? വാട്ട് ആർ ദ കോർ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രഷൻ? ഡിപ്രഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, സുപ്രധാനമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അനർജിയ, ആൻഹഡോണിയ, പെർവേസീവ് ലോ മൂഡ്, മൂന്ന് ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പെർവേസീവ് ലോ മൂഡ്, പെർവേസീവ് ലോ മൂഡ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും എല്ലാ പ്രവൃത്തികളെയും എല്ലാ തുറകളെയും ബാധിക്കുന്ന, എല്ലാ മേഖലകളെയും കീഴടക്കുന്ന വിഷാദഭാവം, ഇതാണ് പെർവേസീവ് ലോ മൂഡ്. ആൻഹഡോണിയ, എന്താണ് ആൻഹഡോണിയ? ഡിസിൻട്രസ്റ്റഡ് ബിഹേവിയർ, ജീവിതത്തിന്റെ സന്തോഷം നൽകുന്ന കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ലളിതമായിട്ട് പറഞ്ഞാൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക്, ഇതിനു മുമ്പ് വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ, സിനിമ കാണാൻ ഇഷ്ടമുള്ളവർ, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടമുള്ളവർ,
നിരവധി ഹോബികളിൽ ഏർപ്പെടുന്നവർ, ഇവർക്കൊക്കെ ജീവിതത്തിൽ അവർക്ക് ആനന്ദം തന്നിരിക്കുന്ന തന്നുകൊണ്ടിരുന്ന കാര്യങ്ങളോടൊരു വിരക്തി അനുഭവപ്പെടും. പണ്ടത്തെ പോലെ ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യം തോന്നുന്നില്ല, ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ അവസ്ഥയാണ് ആൻഹഡോണിയ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു വാക്കാണ് അനർജിയ. എന്താണ് അനർജിയ? അനർജിയ എന്ന് പറഞ്ഞാൽ നമ്മൾ റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കടുത്ത ക്ഷീണം അനുഭവപ്പെടുക, സാധാരണയിൽ കവിഞ്ഞ ക്ഷീണം അനുഭവപ്പെടുക, ഇൻക്രീസ്ഡ് ഫെറ്റീഗബിലിറ്റി എന്ന് നമുക്കിതിനെ വിളിക്കാം. ഇവ മൂന്നുമാണ് വിഷാദ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ: പെർവേസീവ് ലോ മൂഡ്, ആൻഹഡോണിയ, അനർജിയ. ഇത് കൂടാതെ ഡിപ്രഷന് മറ്റ് ചില ലക്ഷണങ്ങളും കൂടിയുണ്ട്. കോഗ്നിറ്റീവ് ടയർഡ് ഓഫ് ഡിപ്രഷൻ, എന്താണത്? ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വർക്ക്ലെസ്നെസ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരാലും സഹായിക്കപ്പെടാൻ സാധിക്കാത്ത വിധം ഞാൻ തകർന്നിരിക്കുന്നു എന്നുള്ള നിരാശാബോധം, ഹോപ്പ്ലെസ്നെസ്, ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇല്ലാതാവുക, വർത്ത്ലെസ്നെസ്, ഞാൻ വേസ്റ്റ് ആണ്, ഒന്നിനും കൊള്ളില്ല, ജീവിതത്തിന് ഭാരമാണ് എന്നുള്ള ചിന്ത, ഡിക്രീസ്ഡ് സെൽഫ് എസ്റ്റീം, ജീവിതത്തിന്റെ ആത്മവിശ്വാസം, നമ്മളെ ജീവിതത്തിൽ മുൻപോട്ട് നയിക്കുന്ന ആത്മവിശ്വാസത്തിൽ കുറവുണ്ടാവും. ഡിക്രീസ്ഡ് സെൽഫ് എസ്റ്റീം, ഡിക്രീസ്ഡ് സ്ലീപ്പ്, ഉറക്കത്തിലുണ്ടാകുന്ന കുറവ്, ഡിക്രീസ്ഡ് അപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മ, അതുപോലെ ഡിക്രീസ്ഡ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റി, നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഏകോപിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുക, ഡിക്രീസ്ഡ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റി. അതുപോലെ ഇന്നറ്റൻഷൻ, ശ്രദ്ധയില്ലായ്മ, പലപ്പോഴും ഓർമ്മക്കുറവായി തെറ്റിദ്ധരിക്കാനിടയുള്ള ഒരു ലക്ഷണമാണിത്, ഇന്നറ്റൻഷൻ. പലപ്പോഴും വീട്ടമ്മമാർ പറയാറുണ്ട്, അടുക്കളയിൽ ഇരുന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റ് സംഭവിക്കുന്നു, ഉപ്പിടാൻ മറക്കുന്നു, മുളകിടാൻ മറന്നു പോകുന്നു, പാത്രത്തിൽ വെള്ളം തിളച്ചു പോ, പാല് തിളച്ചു പോകുന്നു, അറിയുന്നില്ല, ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. ഏകാഗ്രമായിട്ട് മനസ്സിനെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ശേഷികൾ നഷ്ടപ്പെടുന്നു, ഇന്നറ്റൻഷൻ. ഇത് കുറെ കൂടെ കഴിയുമ്പോൾ പാസീവ് ഡെത്ത് വിഷ്, മരിച്ചാ മതി എന്നുള്ള തോന്നൽ, ഐ എം ഡൺ വിത്ത് ലിവിങ്, എന്റെ പരിപാടി കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള നിരാശാബോധം. അതുപോലെ കുറെ കൂടി കഴിയുമ്പോൾ അത് ആത്മഹത്യാ പ്രവണത, സൂയിസൈഡാലിറ്റിയിലേക്ക് പോകും. പലപ്പോഴും പലരും ജീവിതം അവസാനിപ്പിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കുറെ കൂടെ കഴിയുമ്പോൾ ചിത്തഭ്രമത്തിന്റെ ലക്ഷണങ്ങൾ, സൈക്കോസിസിന്റെ ലക്ഷണങ്ങൾ, ഡെലൂഷൻസ്, ഹാലൂസിനേഷൻസ്, മിഥ്യാധാരണകൾ, മായികമായിട്ടുള്ള കാഴ്ചകൾ, ഇല്ലാത്ത അനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. പലപ്പോഴും നമ്മളെ ആരോ ഉപദ്രവിക്കാനും നമുക്കെതിരെ പ്രവർത്തിക്കുന്നതും നമുക്കെതിരെ മന്ത്രവാദം, ബ്ലാക്ക് മാജിക്ക് ചെയ്ത പോലെ നമ്മളെ പിന്തുടരുന്ന പോലെയൊക്കെയുള്ള മിഥ്യാധാരണകൾ വ്യക്തികൾക്കുണ്ടാവും. എല്ലാവരാലും നിരീക്ഷിക്കപ്പെടുന്ന പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. കാതിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇല്ലാത്ത ശബ്ദങ്ങൾ അവരുടെ കാതുകളിൽ വന്ന് അലയ്ക്കുന്നു, ഓഡിറ്ററി ഹാലുസിനേഷൻസ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള മനോരോഗ ലക്ഷണങ്ങൾ, സൈക്കോസിസിന്റെ, ചിത്തഭ്രമത്തിന്റെ ലക്ഷണങ്ങൾ അവരിൽ കണ്ടു തുടങ്ങും. ഇത് ഗുരുതര സ്വഭാവമുള്ള ഡിപ്രഷനാണ്. ഡിപ്രഷനെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ എത്ര എണ്ണം ഒരാളിൽ പ്രസന്റ് ആണ് എന്നുള്ളതനുസരിച്ച് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുള്ള മൂന്ന് ലെവലുകളായിട്ട് തിരിച്ചിരിക്കുന്നു: ലഘുതരം, ലഘുതമം, ഗുരുതരം എന്നൊക്കെ പറയുന്ന രീതി. ഈ ഡിപ്രഷന് ഒരു ഘട്ടം കഴിയുമ്പോൾ സൈക്കോസിസ്, ഞാൻ നേരത്തെ പറഞ്ഞ ചിത്തഭ്രമത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം, സൂയിസൈഡാലിറ്റി, ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകാം. ഈ വിഷാദ രോഗം പ്രധാനമായിട്ടും രണ്ട് തരം മാനസിക രോഗങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. ഒന്ന് മേജർ ഡിപ്രസീവ് ഡിസോർഡർ, വിഷാദം മാത്രം കാണുന്ന ഒരു തരം മാനസിക രോഗം. രണ്ട്, ബൈപോളാർ ഡിസോർഡർ. എന്താണ് ബൈപോളാർ ഡിസോർഡർ? ഉന്മാദം അഥവാ മാനിയയും വിഷാദം അഥവാ ഡിപ്രഷനും മാറി മാറി വരുന്ന അവസ്ഥ. നമ്മുടെ മനസ്സിന്റെ വൈകാരികാവസ്ഥയുടെ പെൻഡുലം ഉന്മാദാവസ്ഥയിലേക്കും വിഷാദാവസ്ഥയിലേക്കും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. മാനിയ അഥവാ ഉന്മാദത്തില് ഈ ഡിപ്രഷന് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിക്കുക. ഭയങ്കരമായിട്ടുള്ള എനർജി, നല്ല സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുക, അമിത ആത്മവിശ്വാസം, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി, നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്നുള്ള മിഥ്യാഭ്രമങ്ങൾ,
അതുപോലെ റിസ്കി ആയിട്ടുള്ള ബിഹേവിയർ, ഉറക്കക്കുറവ്, ഇൻക്രീസ്ഡ് സെക്ഷുവാലിറ്റി, ഇൻക്രീസ്ഡ് റിലീജിയോസിറ്റി, ഇങ്ങനെ ഡിപ്രഷൻ ഏതാണ്ട് വിപരീതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്, ഒരു മൂഡ് സ്റ്റേറ്റ് ആണ് മാനി. മാനിയിലേക്കും ഡിപ്രഷനിലേക്കും ഇങ്ങനെ മനസ്സ് ഒരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഡിസോർഡറാണ് ബൈപോളാർ ഡിസോർഡർ. അതുപോലെ രണ്ടാമത്തെ ഡിസോർഡറാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ. ബൈപോളാർ ഡിസോർഡറിന്റെ ഭാഗമായിട്ടും വിഷാദ രോഗം വരാം, മേജർ ഡിപ്രസീവ് ഡിസോർഡറിൽ ഡിപ്രഷൻ മാത്രമാണ് കാരണം. ലളിതമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഡിപ്രഷന്റെ മനോരോഗ ശാസ്ത്രമായ അല്ലെങ്കിൽ മനോരോഗ വിജ്ഞാനീയത്തിൽ കൊടുത്തിരിക്കുന്ന നിർവചനം. ഇനി എങ്ങനെയാണ് ഈ വിഷാദ രോഗമുള്ള രോഗികളെ തിരിച്ചറിയുന്നത്, എളുപ്പത്തിൽ തിരിച്ചറിയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളാണ് നമ്മെ അതിന് സഹായിക്കുന്നത്. പലപ്പോഴും ഈ വിഷാദ രോഗത്തിന്റെ ഒരു പ്രകടിതമായ ലക്ഷണമായിട്ട് നമ്മൾ സുഹൃത്തുക്കളിലൊക്കെ കാണുന്നത് ഒരു വളരെ പെട്ടെന്ന് ഉൾവലി, എപ്പോഴും ഒന്നിനോടും താല്പര്യമില്ലാതെ അലൂഫായിട്ടിരിക്കുന്നത് കാണാം. ഫീലിംഗ് ലോ ഇൻ സ്പിരിറ്റ്, ഒന്നിനും താല്പര്യമില്ല. പണ്ട് താല്പര്യം ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കൊന്നും താല്പര്യം എടുക്കില്ല. അതുപോലെ ജോലിയിലൊക്കെ ആണെങ്കിൽ സിവിയർ ആയിട്ടുള്ള സോഷ്യോ ഒക്യുപേഷണൽ ഡിസ്ഫങ്ഷൻ വരും. സമൂഹത്തിൽ ഇടപെടാനും പ്രവർത്തിക്കാനും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും ആശയവിനിമയം നടത്താനുമുള്ള അവരുടെ ശേഷികൾ പരിമിതപ്പെടും. അതുപോലെ പലരും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചോളും. ആത്മഹത്യയെക്കുറിച്ചൊക്കെ അവരൊരു പക്ഷേ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തേക്കാം. ഇത് പലപ്പോഴും നമ്മുടെ സമൂഹം തെറ്റിദ്ധാരണയോടുകൂടി എടുക്കുന്ന ഒരു കാര്യമാണ്. ആത്മഹത്യയെക്കുറിച്ച് പറയുന്നവർ ആത്മഹത്യ ചെയ്യത്തില്ല, തെറ്റായൊരു ധാരണയാണ്. പലപ്പോഴും ആത്മഹത്യാ പ്രവണതയുള്ളവർ അവരുടെ അടുപ്പമുള്ള ആളുകളോട് ഈ വിവരം ഷെയർ ചെയ്യും, അവരോട് ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തും. ഇതൊന്നും തിരിച്ചറിയാൻ പലപ്പോഴും സുഹൃത്തുക്കൾക്ക് കഴിയാറില്ല. ഇപ്പൊ സുശാന്ത് സിംഗിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പത്ര റിപ്പോർട്ടുകൾ വന്നു. നമ്മള് അധികം ചർച്ച ചെയ്യാതെ പോയ രണ്ട് മൂന്ന് ആസ്പെക്ടുകൾ അതിനുണ്ട്. ഒന്നാമത്, സുശാന്ത് സിംഗ് ദീർഘകാലമായി വിഷാദ രോഗത്തിന് മരുന്നുകൾ കഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് അത് പറയുന്നുണ്ട്, നിങ്ങൾ പത്രത്തിൽ വായിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന് ഓഡിറ്ററി ഹാലുസിനേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷാദ രോഗത്തിന്റെ ഏറ്റവും മൂർച്ഛിതമായിട്ടുള്ള അവസ്ഥ, ഏറ്റവും മൂർച്ഛിതമായിട്ടുള്ള അവസ്ഥ, സിവിയർ ഡിപ്രസീവ് എപ്പിസോഡ് വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് അതായിരുന്നിരിക്കണം. ആ വിവരണങ്ങളിൽ നിന്ന് ഞാൻ ഊഹിക്കുകയാണ് സുശാന്ത് സിംഗിന് ഉണ്ടായിരുന്ന അവസ്ഥ. അദ്ദേഹം മരുന്നുകൾ കഴിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് പറയുന്നുണ്ട് നിർബന്ധപൂർവം മരുന്നുകൾ കൊടുത്തിരുന്നു, അദ്ദേഹം മരുന്നുകൾ കഴിച്ചിരുന്നില്ല. അദ്ദേഹം യോഗയിലും ധ്യാനത്തിലും ഒക്കെയാണ് ആശ്വാസത്വം കണ്ടെത്തിയിരുന്നത്. പലപ്പോഴും ഈ വിഷാദ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കാര്യം ഗൗരവത്തിലെടുക്കണം. വിഷാദ രോഗത്തിന് യോഗയോ ധ്യാനമോ നല്ല വാക്കുകളോ കൗൺസിലിങ്ങോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള ചികിത്സ. അതിന്റെ പ്രധാനപ്പെട്ട ചികിത്സ സൈക്കോഫാർമക്കോളജിയാണ്, ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ്. പലപ്പോഴും ഈ സിനിമകളിൽ കൂടെയും ചർച്ചകളിൽ കൂടെയൊക്കെ നമ്മൾ പറയുന്നത് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതി, അവരെ ഒന്ന് സാന്ത്വനിപ്പിച്ചാൽ മതി, അവർക്കൊരു സോഷ്യൽ സപ്പോർട്ട് കൊടുത്താൽ മതി, എല്ലാം ശരിയായിക്കോളും. തെറ്റായ കാര്യമാണ്. അവരെ സാന്ത്വനിപ്പിക്കുന്നതും അവർക്ക് സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. തീർച്ചയായും അവരുടെ ഡിസോർഡറിന്റെ ട്രീറ്റ്മെന്റിലും അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതിലും അത് അവരെ സഹായിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ അടിസ്ഥാനപരമായി വിഷാദ രോഗത്തിന്റെ ചികിത്സ മെഡിക്കലായി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. സുശാന്ത് സിംഗ് അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. പലപ്പോഴും ഈ യോഗയുടെയും ധ്യാനത്തിന്റെ ഒക്കെ പ്രചാരകർ വ്യാപകമായിട്ട് ഈ വിഷാദ രോഗത്തെ ഉപയോഗിക്കാറുണ്ട്. വിഷാദ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി യോഗയും ധ്യാനവും ഒക്കെ ഉപയോഗിക്കാമെന്ന് തെറ്റാണ്. മൈൽഡ് മോഡറേറ്റ് എന്നുള്ള അവസ്ഥയിലൊക്കെ വിഷാദ രോഗത്തിന് കൃത്യമായിട്ടുള്ള സൈക്കോ തെറാപ്പികൾ ഫലം ചെയ്യും. അങ്ങനെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൈക്കോ തെറാപ്പിയാണ് CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഈ കൗൺസിലിംഗ് എന്നുള്ള വാക്കുകൊണ്ടൊക്കെ പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ പലപ്പോഴും സൈക്കോ തെറാപ്പികളെയാണ്. അത് വെറും ഒരു കൗൺസിലിംഗ് അല്ല, തികച്ചും ശാസ്ത്രീയമായ കൃത്യമായി നിർവചിക്കപ്പെട്ട രീതിയിൽ ഒരാളുടെ ബിഹേവിയർ പെരുമാറ്റം, അതുപോലെ അവരുടെ കൊഗ്നിറ്റീവ് ബയാസുകൾ അതെല്ലാം ക്യൂർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇത്തരം സൈക്കോ തെറാപ്പികൾ. അത് തികച്ചും ട്രെയിൻഡായ മനോരോഗ വിദഗ്ധന്മാരാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ ഈ ലഘു വിഷാദ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ചിത്തഭ്രമത്തിന്റെ ലക്ഷണങ്ങൾ രോഗി കാണിച്ചു തുടങ്ങുമ്പോൾ, ഈ സൈക്കോ തെറാപ്പിക്ക് പിന്നെ അതിൽ വലിയ കാര്യമായ റോളൊന്നുമില്ല.
പലപ്പോഴും ഈ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ പാകപ്പെടുത്തുക എന്ന രീതിയിലേക്ക് സൈക്കോ തെറാപ്പിയുടെ കൗൺസിലിങ്ങുകളുടെ റോൾ പരിമിതപ്പെടുത്തുകയും പെടുകയും ഔഷധ ചികിത്സയ്ക്ക് ആണ് അതിൽ പ്രധാനപ്പെട്ട റോൾ വരുന്നത്. പലപ്പോഴും വിഷാദത്തിന്റെ ഏതവസ്ഥയിലും നമുക്ക് വളരെ റിലയബിളായി വളരെ വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കാവുന്നവയാണ് ഔഷധങ്ങൾ. പലപ്പോഴും ഈ മനോരോഗത്തിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ കുറിച്ച് മനോരോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ കുറിച്ച് ഏറെ തെറ്റിദ്ധാരണകളുണ്ട്. ഇത് സെഡേറ്റീവ്സ് ആണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നം വരും, ലിവറിന് പ്രശ്നം വരും, ഒരാൾ ഭ്രാന്തനായി മാറും, തികച്ചും തെറ്റായ ചില കാര്യങ്ങളാണ്. ഞാനത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് വിശദമായിട്ട് കടക്കുന്നില്ല. വിഷാദത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെ വിഷാദ വിരുദ്ധ ഔഷധങ്ങൾ എന്ന് പറയുന്നു. നിരവധിയായിട്ടുള്ള ഔഷധങ്ങൾ ഇതിന് ഉപയോഗിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഔഷധമാണ് SSRIs, സെലക്റ്റീവ് സെറാട്ടോണിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ്. കുറച്ച് സങ്കീർണമായിട്ടുള്ള ന്യൂറോബയോളജി ആണ് അതിന്റെ പിന്നിലുള്ളത്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ലളിതമായിട്ട് പറഞ്ഞാൽ ഈ ഔഷധങ്ങൾ നമ്മുടെ തലച്ചോറിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ, ഇപ്പൊ SSRIs എന്ന് പറയുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങളാണെങ്കിൽ സെറാട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവിനെ വർദ്ധിതമാക്കും. അങ്ങനെ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളെ അത് ശമിപ്പിക്കും. അതുപോലെ ഈ മരുന്നുകൾ ഏതാണ്ട് ഒരു നിശ്ചിത കാലയളവിൽ നമ്മൾ കഴിക്കണം. കാരണം തുടർച്ചയായി ഇത് കഴിക്കുമ്പോഴാണ് നമ്മുടെ ന്യൂറോൺസിനിടയ്ക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള മാറ്റം സംഭവിക്കും, വിച്ച് ഈസ് കോൾഡ് സെക്കൻഡറി ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഈ മരുന്ന് കഴിച്ച് വിഷാദം മാറിയ ഉടനെ മരുന്നുകൾ നിർത്താൻ പാടില്ല, പെട്ടെന്ന് വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ വീണ്ടും ആ വ്യക്തിയിൽ വരും. നിശ്ചിത കാലയളവിൽ ഇത് കഴിച്ച് ഡോസ് കുറച്ചിട്ടാണ് നിർത്തേണ്ടത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ആ രോഗലക്ഷണങ്ങൾ തുടർന്നും പ്രകടിതമാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡറി ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് സംഭവിക്കുന്നതിന് കൃത്യമായ ഒരു കാലയളവ് തേണം. ഇനി ഒരു ചോദ്യം, ഒരു വിഷാദ രോഗമുള്ള വ്യക്തിയെ നിങ്ങൾ ആദ്യം ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്? ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്കാണോ, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കാണോ? ഞാൻ ഒരുപാട് സദസ്സുകളിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ പറയും ആ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്താണ് കൊണ്ടുപോകുന്നത്. തെറ്റായ ഒരു കാര്യമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. വിഷാദ രോഗത്തിന്റെ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് ആണെങ്കിലും ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് കോസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഒരു ട്യൂമർ, ഒരു ക്യാൻസർ ഡിപ്രഷനായിട്ട് പ്രസന്റ് ചെയ്യും. നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന CVA, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്, പക്ഷാഘാതം, അതിനുശേഷം ഒരാൾക്ക് വിഷാദ രോഗം വരാം. നിങ്ങളുടെ തൈറോയിഡിന്റെ രോഗാവസ്ഥകൾ, പലപ്പോഴും ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ അളവ് കൂടി, തൈറോയിഡ് ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടിയിരിക്കുക, ഈ അവസ്ഥ ബൈപോളാർ ഡിസോർഡർ ഉണ്ടാക്കാം. തൈറോയിഡ് ഹോർമോണിന്റെ അളവ് വല്ലാതെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം. ഈ ഹൈപ്പോ തൈറോയിഡിസം ഡിപ്രഷന്റെ, മേജർ ഡിപ്രസീവ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കാം. നിങ്ങളുടെ അമിത വണ്ണം, ഡയബറ്റിസ് മെലിറ്റസ്, പ്രമേഹം, ഇതെല്ലാം വിഷാദ രോഗം ഉണ്ടാക്കാം. അതുപോലെ നിങ്ങളുടെ ജോയിന്റ് പെയിൻ, ഇതുപോലുള്ള ക്രോണിക് ആയിട്ടുള്ള ബാക്ക് പെയിൻ, ഇതുപോലെയുള്ള പ്രശ്നങ്ങളോടുള്ള ഒരു പ്രതികരണമായി നിങ്ങളിൽ വിഷാദ രോഗം വരാം. തുടർച്ചയായിട്ട് ക്യാൻസറിന് ചികിത്സ എടുക്കുന്ന ആളുകളിൽ ക്യാൻസർ ചികിത്സയോടുള്ള പ്രതികരണമായി സെക്കൻഡറി ടു എ മെഡിക്കൽ കണ്ടീഷൻ, അങ്ങനെയും വിഷാദ രോഗം വരാം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ശാരീരിക ജന്യ രോഗങ്ങൾ വിഷാദ രോഗത്തിന് കാരണമാകും. അതുപോലെ ചില ഔഷധങ്ങളും വിഷാദ രോഗം വരുത്തും. ഇതാണ് രസകരമായ വസ്തുത. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡുകൾ, സ്റ്റീറോയിഡുകൾ പലപ്പോഴും ജീവൻ രക്ഷാ മരുന്നുകളാണ്. നെഫ്രോട്ടിക് സിൻഡ്രോം പോലെയുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ചില ഞരമ്പ് തളർച്ചകൾക്കൊക്കെയുള്ള പരിഹാരമായി, ചില ശ്വാസം മുട്ടിനുള്ള ചികിത്സയ്ക്കുള്ളയുടെ ഭാഗമായിട്ടൊക്കെ സ്റ്റീറോയിഡ് മരുന്നുകൾ ദീർഘകാലം രോഗികൾക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അതിൽ തെറ്റില്ല. എന്നാൽ ഈ സ്റ്റീറോയിഡ് മരുന്നുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നവരിൽ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടേക്കാം. അപ്പൊ തീർച്ചയായും വിഷാദ രോഗം വരുമ്പോൾ നമ്മൾ ശാരീരിക ജന്യമായ കാരണങ്ങളെ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൃത്യമായ രക്തപരിശോധനയും ശരീര പരിശോധനയും നടത്തേണ്ടതാണ്. ഇതൊരു മെഡിക്കൽ ഡോക്ടറാണ് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മാനസിക രോഗലക്ഷണങ്ങൾ ഒരു വ്യക്തിയിൽ പ്രകടിതമായി കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്, ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്. അദ്ദേഹമാണ് അതിനുള്ള ചികിത്സ നിശ്ചയിക്കേണ്ടത്. ഔഷധ ചികിത്സയാണോ, സൈക്കോ തെറാപ്പിയാണോ, രണ്ടും കൂടി ചേർന്ന രീതിയിലാണോ ചികിത്സിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ട് സംസാരിക്കുന്ന സമയം കുറച്ച് ദീർഘിച്ചു.
എനിക്ക് അടുത്ത മീറ്റിംഗിലേക്ക് പോകേണ്ട സമയമായി. കുറച്ച് ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും. കൂടുതൽ ഈ വിഷയത്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ യൂട്യൂബിൽ ചെറിയ രീതിയിൽ പ്രഭാഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ വിഷാദത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, മനോരോഗങ്ങളെക്കുറിച്ച്, നിരവധി മനോരോഗങ്ങളെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കാവുന്നതാണ്. എൻ്റെ പേര് ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ആ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സമയം പോലെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നതാണ്. കുറച്ചൊക്കെ ഐഡിയ നിങ്ങൾക്കത് പകർന്നു തരാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് പറയേണ്ടതായിട്ടുണ്ടോ? ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഒരു ചോദ്യത്തിന്, ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണെന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ? ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ തലച്ചോറിന്റെ അല്ലെങ്കിൽ തലയോട്ടിയുടെ പാർശ്വഭാഗത്തുള്ള ഈ രണ്ട് ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു ഇലക്ട്രിക് സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ്. ഇവിടെയുള്ള ലോബ് ഏതാണ്? ടെമ്പറൽ ലോബാണ്. ഈ ടെമ്പറൽ ലോബുകളിലേക്ക് നമ്മൾ തലച്ചോറിന്റെ പുറത്തു നിന്ന്, തലയോട്ടിയുടെ പുറത്തു നിന്ന് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നു. ഈ സ്റ്റിമുലേഷൻ നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിച്ച് ഒരു ചെറിയ അപസ്മാരം, ഒരു സീഷർ, മെഡിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സീഷർ ഉണ്ടാക്കുന്നു. ഈ സീഷർ നടക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം അവയുടെ ഇംബാലൻസ് വിട്ട് ഒരു ബേസ് ലൈനിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നു. ഇങ്ങനെയാണ് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയിലെ ചികിത്സ നടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, അയ്യോ നമ്മുടെ തലച്ചോറിലേക്ക് കറണ്ട് കടത്തി വിടുന്നല്ലേ, അത് റിസ്ക് അല്ലേ എന്ന്. തെറ്റാണ്. വളരെ ചെറിയ, വളരെ മൈൽഡ് ആയിട്ടുള്ള കറണ്ടാണ് നമ്മുടെ തലച്ചോറിലേക്ക് കടത്തി വിടുന്നത്. ഇതിലും രസകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ തലച്ചോറിന് സ്വാഭാവികമായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഈ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഇഇജി, ഇലക്ട്രോ എൻകെഫലോഗ്രാഫി എന്ന് പറയുന്ന പരിശോധനയിലൂടെ, ഇഇജി പരിശോധന നടത്തുക എന്ന് പറയില്ലേ, അതിലൂടെ ഈ കറണ്ട് പരിശോധിച്ചിട്ടാണ് അതിന്റെ വേവ് പാറ്റേൺസ് നമ്മൾ കണ്ടെത്തുന്നത്. ഹൃദയത്തിനും ഇലക്ട്രിസിറ്റി ഉണ്ട്. അത് പരിശോധിക്കുമ്പോഴാണ് ഇസിജി, ഹാർട്ട് അറ്റാക്ക് ഒക്കെ കണ്ടുപിടിക്കുന്ന പരിശോധനയാണ്. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ തലച്ചോറിലെ, ഈ തലച്ചോറിനും ഹൃദയത്തിനും ഒക്കെ കറണ്ട് അതിലുണ്ട്. പലപ്പോഴും ഈ കറണ്ട് തെറ്റായ രീതിയിൽ, തെറ്റായ അളവില്, സ്വാഭാവികമായി ചില ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് അപസ്മാരം എന്ന് പറയുന്ന രോഗമുണ്ട്. അപസ്മാരം, എപ്പിലെപ്സി എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ അതിന്റെ കൂടെ വിശദീകരിച്ചതാണ്. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഈ കറണ്ട് നമ്മുടെ തലച്ചോറിലേക്ക് ഇവിടുന്ന് ചെറിയ അളവിൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരു ബേസ് ലൈനിലേക്ക് വരും. ഇങ്ങനെയാണ് ഈ സിറ്റിയിലൂടെ ചികിത്സ കൊടുക്കുന്നത്. എന്നാൽ ഏത് ചികിത്സയും ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് മുമ്പ് ഒരുപാട് മോശം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 1989 വരെ അനസ്തേഷ്യ അഥവാ മയക്കം കൊടുക്കാതെ തന്നെ രോഗിക്ക് നേരിട്ട് കറണ്ട് കൊടുത്ത് ഈ സീഷർ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചികിത്സ ചെയ്തിരുന്നത്. ഇത് പെട്ടെന്ന് കറണ്ട് അടിച്ച രോഗികൾ പലപ്പോഴും നാവ് കടിക്കുകയും അങ്ങനെ രക്തം വരികയും ഒക്കെ ചെയ്യുന്ന വളരെ മോശപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട്. ഇതിനെയാണ് അൺമോഡിഫൈഡ് ECG എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് കൃത്യമായിട്ട് ആ ചികിത്സ നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അത് മോഡിഫൈഡ് ആണ്. അതിന്റെ അർത്ഥം ജനറൽ അനസ്തേഷ്യ, രോഗിക്ക് മയക്കം കൊടുത്ത് കൃത്യമായിട്ട് വായിൽ കടിച്ചു വെക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് നിയന്ത്രിതമായ അളവിലാണ് ഈ സീഷർ ഉണ്ടാക്കുന്നത്. സിവിയർ ഡിപ്രഷൻ വിത്ത് സൂയിസൈഡാലിറ്റി, ആത്മഹത്യാ പ്രവണതയോട് കൂടിയ കടുത്ത വിഷാദ രോഗത്തിന് ഏറ്റവും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ് ECG. ഇപ്പൊ നമ്മുടെ സുശാന്ത് സിംഗിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ECG ചികിത്സയ്ക്ക് അദ്ദേഹം ഒന്നോ രണ്ടോ പ്രാവശ്യം വിധേയനായിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. അത്രയും ഫലപ്രദമായിട്ടുള്ളൊരു ഇന്റർവെൻഷൻ ആണ് ECG. പലപ്പോഴും ഈ മയക്കത്തിൽ ഉറങ്ങുന്ന രോഗികൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ മയക്കം വിട്ടുണരുന്നു. അങ്ങനെ ഒരു 3-4 സെക്ഷൻ ഒക്കെ കൊടുക്കുമ്പോഴേക്കും നല്ല വ്യത്യാസം പലപ്പോഴും വരുന്നു. വളരെ അപകടരഹിതമായ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് ECG. എന്നാൽ സിനിമകളിലൊക്കെ ആളുകളെ പിടിച്ചോണ്ട് വരുന്നു, കറണ്ട് തലയിലേക്ക് അടുപ്പിക്കുന്നു, പെട്ടെന്ന് അവർ സീഷർ അടിച്ച് നിലത്ത് വീഴുന്നു, ആകെ പ്രശ്നം. ഇതൊരു പണിഷ്മെന്റ് പോലെ രോഗികൾക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചതുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ECG.